നമസ്കാരം. തെക്കൻ കേരളത്തിലൊക്കെ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രവർത്തകർ, സേനാംഗങ്ങൾ, പോലീസുകാർ, എല്ലാം നാട്ടുകാർ ഇവരൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസ പ്രവർത്തനത്തിനും ഒക്കെ ആയിട്ട് രംഗത്ത് കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നേതാക്കൾ, എം എൽ എമാർ, എം പിമാരൊക്കെ അവരുടെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ഇറങ്ങും. പക്ഷേ അത് വെറും ഒരു ഷോ ആയി മാറുമ്പോഴോ അതിനെന്താണ് പറയേണ്ടത്? ദാ ഒന്ന് കണ്ടു നോക്കുക. കണ്ടില്ലേ, കേട്ടില്ലേ, ഞാൻ രക്ഷിക്കുന്നത് ഷൂട്ട് ചെയ്യണം എന്നാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത്. പത്തനാപുരത്തെ എം എൽ എ ആണ് ഗണേഷ് കുമാർ. സാറേ, ഷൂട്ട് ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം? ആത്മാർത്ഥമായിട്ട് വേണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ? അല്ലാതെ അത് ഷൂട്ട് ചെയ്ത് പിടിച്ചിട്ട് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണോ ചെയ്യേണ്ടത്? ഇതെന്ത് തരം ഷോയാണ്? ഇനി അവിടെ നിൽക്കട്ടെ, ഗണേഷ് കുമാറിൻ്റെ കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞു, അതവിടെ നിൽക്കട്ടെ. 2018 അന്ന് കേരളം ഒന്നടങ്കം പ്രകീർത്തിച്ച ഒരു കാഴ്ചയുണ്ടായിരുന്നു. ജെയ്സൽ എന്നോ മറ്റോ ആണ് ആ വ്യക്തിയുടെ പേര്. തൻ്റെ മുതുക് കാണിച്ചു കൊടുത്തിട്ട് മുതുകിൽ ചവിട്ടി രണ്ട് സ്ത്രീകളെ വള്ളത്തിലേക്ക് കയറ്റുന്നത്. അന്ന് വലിയ രീതിയിൽ പാട്ട് വരെ അദ്ദേഹത്തിന് വേണ്ടി പാട്ട് വരെ എഴുതുകയുണ്ടായി. അദ്ദേഹത്തിന് ഒരു മഹീന്ദ്ര കമ്പനി ഒരു വണ്ടി വരെ സമ്മാനമായിട്ട് കൊടുത്തു. ഇതേ വ്യക്തിയെ 2 വർഷം കഴിഞ്ഞപ്പോൾ തൻ്റെ നാട്ടിൽ തന്നെയുള്ള ബീച്ചിൽ കമിതാക്കൾ, ഒരു ആണും പെണ്ണും കൂടെ, അതായത് അവർ കമിതാക്കളാണെന്ന് പറയുന്നു, അവർ ബീച്ചിൽ വന്നപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി അതിലെ പുരുഷനോട് 5000 രൂപ തട്ടിപ്പറിച്ച വ്യക്തിയാണ് ഈ ജെയ്സൽ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ മനുഷ്യത്വം കൊണ്ടായിരുന്നോ അന്ന് അയാൾ ആ പ്രവൃത്തി ചെയ്തത്? ബീച്ചിലെ കാര്യമല്ല പറയുന്നത്, മുതുക് കാണിച്ച കാര്യമാണ് പറയുന്നത്. അതും ഇതേപോലൊരു ഷോ അല്ലായിരുന്നോ? സുഹൃത്തുക്കളാരോ അത് ക്യാമറയിൽ എടുത്തു, എയർ ചെയ്തു, എല്ലാവരും കണ്ടു, എല്ലാവരും കൈയടിച്ചു, അഭിനന്ദിച്ചു. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണോ എന്ന് സംശയം തോന്നും. കാരണം ഈ ജെയ്സൽ എന്ന വ്യക്തി അങ്ങനെയല്ല എന്ന് പിന്നീട് അദ്ദേഹം തന്നെ തെളിയിച്ചതാണ്. അപ്പോൾ അന്നത്തേത് ഈ ചില സിനിമയിലൊക്കെ പറയുന്ന പോലെ വെറും പട്ടി ഷോയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ജെയ്സലിൻ്റെ കണക്കാണ് കെ ബി ഗണേഷ് കുമാർ എന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴെങ്കിലും അതിങ്ങനെ ക്യാമറയിലെടുത്ത് ഞാൻ രക്ഷിക്കുന്നത് ഷൂട്ട് ചെയ്തിട്ട് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് വെറും പ്രഹസനമായി പോകുന്നില്ലേ എന്നേ ചോദിക്കുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.